ട്വന്റി ഫോർ പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ ഉദ്യോഗസ്ഥ ദൂർത്തിൽ നടപടി ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്ക് സി പി ഐ പരാതി നൽകി സർക്കാർ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വയനാട് ജില്ലാ കൗൺസിലാണ് പരാതി നൽകിയിരിക്കുന്നത് വയനാട്ടിൽ നിന്നാണ് നമ്മുടെ സുർജിത് അയ്യപ്പത്തെ തത്സമയം ചേരുകയാണ് സുർജിത് ഗുഡ് മോർണിംഗ് വയനാട്ടിൽ തണുപ്പ് എങ്ങനെയുണ്ട് സുർജിത് കാര്യമായിട്ടൊക്കെ തണുപ്പുണ്ടോ ഞാനന്ന് വന്നപ്പോൾ അത്ര തണുപ്പില്ലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ചൂടാണല്ലോ സ്വാഭാവികമായും ആ ഒരു ചൂടാണിപ്പോ അവസാന ഘട്ടത്തിൽ ആപ്പിൽ പ്രചരണം വേറൊരു ദിശയിലേക്ക് മാറിയിട്ടുണ്ട് കിറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ആ വിവാദത്തിൽ ചൂട് പിടിച്ചാണ് അപ്പോൾ ഇപ്പോ അല്പം ചൂടുണ്ട് പറയൂ നമ്മുടെ ഈ വാർത്തയുടെ കാര്യം പറയൂ സുർജിത് എസ് കെ എൻ ഇത് അതീവ ഗൗരവമായി തന്നെയാണ് സി പി ഐ കണക്ക് കൂട്ടുന്നത് കാരണം ഈ മന്ത്രിമാർ വരെ ഗസ്റ്റ് ഹൌസുകളെയും സാമൂഹിക അടുക്കളകളെയും ഒക്കെയാണ് ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഒക്കെ ആശ്രയിച്ചിരുന്നത് ആ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉപസമിതി ഇവിടെ എത്തിയിരുന്നു മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതി എത്തിയിരുന്നു അവരെല്ലാവരും ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ തരത്തിലുള്ള ദൂർത്ത് ഉണ്ടായിരിക്കുന്നത് അതായത് അത് ഇപ്പോൾ പുറത്ത് വന്ന കണക്കുകൾ നമ്മൾ പുറത്തുവിട്ട ആ കണക്കുകൾ അത് ഒരാളുടെ മാത്രമാണ് പക്ഷേ ഒരാളല്ല നിരവധി ഉദ്യോഗസ്ഥർ സമാനമായ രീതിയിൽ തന്നെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പണം വസൂലാക്കാനുള്ള ശ്രമം ഇത്തരത്തിൽ ദൂർത്തടിച്ചിട്ടുണ്ട് അതിൻ്റെ പണം വസൂലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളുണ്ട് എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ ജില്ലാ നേതൃത്വം അത് വളരെ ഗൗരവമായി തന്നെ എടുക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇങ്ങനെ ഒരു കത്തിലേക്ക് എത്തിയത് ഇതിൽ കൃത്യമായ രീതിയിലുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ റവന്യൂ മന്ത്രിക്ക് സി പി ഐയുടെ ജില്ലാ നേതൃത്വം കത്തയച്ചിരിക്കുന്നത് സർക്കാർ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷണ നടപടി ഉറപ്പാക്കണം എന്നുള്ളതാണ് ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് നൂറുകണക്കിന് വരുന്ന സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം പോലും ഇല്ലാതെയാണ് ചുരൽമല ദുരന്ത മേഖലയിൽ മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ അവർ സേവനം അനുഷ്ഠിച്ചത് അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വലിയ ദൂർത്ത് നടന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ താമസിച്ചതിന്റെ ബില്ലുകൾ ഉൾപ്പെടെ സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത വന്നപ്പോൾ ഈ ലോബി അതായത് ഉദ്യോഗസ്ഥലത്തിലുള്ള ലോബി സ്പോൺസർമാരെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണം കൂടി കത്തിൽ ഉന്നയിക്കുന്നുണ്ട് ദൂർത്തിനായി ഉപയോഗിച്ച തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഒരു കാരണവശാലും അനുവദിക്കരുത് ഇത് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണം എന്നുള്ള ആവശ്യമാണ് സി പി ഐയുടെ ജില്ലാ നേതൃത്വം ഉന്നയിക്കുന്നത് ഈ ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഒരു കത്ത് റവന്യൂ മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് ഇനി എന്ത് നടപടിയാണ് എന്നുള്ളതാണ് വരേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ബില്ലുകൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല അത് പാസ്സാക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് കൃത്യ സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്തായാലും ഇനി നടപടിയാണ് കാത്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള നടപടി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത് എസ് കെ എൻ താങ്ക് യു നമുക്കപ്പം സുർജിത് അയ്യപ്പതാണ് ചേർന്നത് അനു ഇ കെ പറഞ്ഞത് എസ് കെ മണിപ്പൂരിലെ കാര്യം മറന്നുപോയി ഇന്നലെ ഇവിടെ കൊലപാതകങ്ങൾ ഉണ്ടായി വീണ്ടും സംഘർഷം ഉണ്ടാക്കാനുള്ള സാധ്യത കൃത് കൂടുതലാണ് ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുന്നത് അനൂപ് ധൈര്യമായിട്ടിരിക്കുക നമ്മൾ ഡൽഹി ബ്യൂറോ ബൽറാം നെടുങ്കാടിയോട് കാര്യം പറയുന്നുണ്ട് മണിപ്പൂരിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മൾ നൽകും